നമസ്കാരം എല്ലാവർക്കും. ജിത്തുസ് ജനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങളെ ഒരു ചെറിയ വീട് പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത് ഒരു 7 സെന്റ് സ്ഥലവും ഒരു അടിപൊളി വീടും. ഒരു 4 ബെഡ്റൂം ഉണ്ട്, ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, കിച്ചൺ ഉണ്ട്, കുടിവെള്ളത്തിനായിട്ട് അടിപൊളി ഒരു കിണറുണ്ട് മുറ്റത്ത് തന്നെ. അപ്പൊ ഈ വീട് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിന് അടുത്തായിട്ട് ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് ആൽപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് ഈ വീടിന്റെ ഭംഗിയും കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ. ഓക്കെ, പോയോണ്ടോ? ഇതാണ് നമ്മൾ പറഞ്ഞ 7 സെന്റ് സ്ഥലവും 2 നില വീടും. നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ ഇതാ ഈ വീട് കാണാന്നുള്ളതാണ്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ആൽപ്പറമ്പ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് മുറ്റത്ത് തന്നെ നല്ല അടിപൊളി ഒരു കിണറുണ്ട്. ഇപ്പൊ നല്ല വേനൽക്കാലമായിട്ട് പോലും ഇതിനകത്ത് നല്ല വെള്ളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ഒരു പൂർണ്ണ രൂപം കാണാം. 2 നില കെട്ടിടമാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ്. ഉണ്ടോ, രസകരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. ഇതാണ് ഈ വീടിന്റെ ഒരു ബാക്ക് വ്യൂ, ബാക്ക് കാഴ്ചയാണിത്. അപ്പൊ നമ്മൾ 7 സെന്റിന്റെ ബൗണ്ടറിയിലൂടെയാണ് നടക്കുന്നത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പോർച്ച്, കാർ പോർച്ച് തന്നെയുണ്ട്. ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് ഇതിന്റെ സിറ്റ് ഔട്ടിലേക്കാണ്. അതും നല്ല രസകരമായ ഒരു സിറ്റ് ഔട്ടാണ്. ഇനി നമുക്ക് ഈ വീടിന്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. നല്ല ഡബിൾ പാളി ഡോറാണ്. നമ്മൾ ഈ വീടിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ലിവിംഗ് റൂം കാണാം. അത് കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ഹാൾ, വിത്ത് ഡൈനിങ് ഹാളാണ്. ഇതാ അതൊക്കെ നല്ല വൃത്തിയായിട്ടുള്ള ഒരു രീതിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ തന്നെ ഒരു ബെഡ്റൂം ഉണ്ട്. നല്ല രസകരമായ ഒരു ബെഡ്റൂമാണിത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബെഡ്റൂമും കൂടെ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കിച്ചണും സ്റ്റോറും ആണുള്ളത്. ഇതുണ്ടോ, നല്ല രസകരമായിട്ടുള്ള ഒരു കിച്ചണാണ്. കബോർഡൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, കബോർഡൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഒന്നും കബോർഡ് ചെയ്തിട്ടില്ല, കബോർഡ് ചെയ്യാനുള്ള പണി ബാക്കിയുണ്ട്. നല്ല മോഡലാർ കിച്ചണൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറും ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് സ്റ്റെയർ. നമുക്കൊന്ന് മുകളിലേക്ക് കയറി നോക്കാം. നമ്മൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം കാണാം. ഇതുണ്ടോ, ഇത് നമ്മുടെ ആംഗ്ലറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മേൽക്കൂരയൊക്കെ റൂഫ് ചെയ്തിരിക്കുന്ന ആംഗ്ലറിലാണ്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു ബെഡ്റൂം കാണാൻ കഴിയും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ 4 ബെഡ്റൂമാണ് ഈ വീടിന്റെ. 4 ബെഡ്റൂം നമ്മൾ കാണിച്ചു. അതുപോലെ തന്നെ മുകളിലും നമുക്കൊരു സിറ്റ് ഔട്ട് കാണാം. ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്, പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇതാണ് ഈ 2-ാം നിലയുടെ മുകളിലുള്ള ഒരു സിറ്റ് ഔട്ടിന്റെ ഭംഗി. നമ്മൾ വന്ന വഴിയൊക്കെയാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ടെറസ് ഉണ്ട്. ഇവിടെ ഷീറ്റ് ഇട്ടൊരു ഏരിയ ഉണ്ട്. നമുക്ക് തുണി അലക്കിയിടാനും അതുപോലെ ചെറിയ എന്തെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല സൗകര്യകരമായ ഒരു ഏരിയ. ഉപയോഗിക്കുന്ന വീടായതുകൊണ്ട് ഒരുപാട് തുണിയൊക്കെ അലക്കിയിട്ടുണ്ട്, അതുപോലെ വിറകൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ വീടിന്റെ ഓണർ അബ്ദുറഹ്മാൻ ഖാൻ. എന്താ ചെയ്യുന്നത്, എന്താ ജോലി? എന്താ, കാറ്ററിംഗ്? കാറ്ററിംഗ് ആണ് അല്ലേ, നല്ലൊരു പാചകക്കാരൻ കൂടിയാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ വീടിന് എത്രയാണ് കാക്ക റേറ്റ് ചോദിക്കുന്നത്? 40 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പൊ അതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടക്കും അല്ലേ, ഒരു കച്ചവടം ആയതുകൊണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടക്കും. ഞാൻ അബ്ദുറഹ്മാൻ ഖാന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വീഡിയോ എന്തായാലും ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.